കൊടിയത്തൂർ സാംസ്കാരിക നിലയത്തിൽ പാർട്ട് ടൈം ലൈബ്രറിയൻ നിയമനത്തിന് കോഴ ആവശ്യപ്പെട്ടുള്ള പഞ്ചായത്ത് അംഗത്തിന്റെ ഫോൺ സന്ദേശം പുറത്ത്. കൂടരഞ്ഞിയിലെ കോൺഗ്രസ് നേതാവുമായുള്ള സന്ദേശമാണ് പുറത്തായത്. കൊടിയത്തൂർ പഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിൽ പാർട്ട് ടൈം ലൈബ്രറിയൻ നിയമനത്തിന് കോഴ ആവശ്യപ്പെട്ടുള്ള പഞ്ചായത്ത് അംഗത്തിന്റെ ഫോൺ സന്ദേശമാണ് പുറത്തായത്. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡ് മെമ്പർ കരീംപഴങ്കലും കൂടരഞ്ഞിയിലെ കോൺഗ്രസ് നേതാവ് സണ്ണിയും തമ്മിലുള്ള ഫോൺ സംഭാഷണമാണ് പുറത്തു വന്നത്. കൊടിയത്തൂർ കോട്ടമലയിൽ പ്രവർത്തിക്കുന്ന സാംസ്കാരിക നിലയത്തിൽ പാർട്ട് ടൈം ലൈബ്രറിയെ നിയമിക്കാൻ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുത്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അഭിമുഖവും നടത്തി. ഒന്നാം സ്ഥാനത്തെത്തിയ ആൾ ജോലി വേണ്ടെന്ന് എഴുതി നൽകിയതിനാൽ കൂടരഞ്ഞി പഞ്ചായത്തിലെ രണ്ടാം റാങ്കുകാരിക്ക് നറുക്കു വീഴുകയായിരുന്നു. ഇതേ തുടർന്നാണ് കൂടരഞ്ഞിയിലെ കോൺഗ്രസ് നേതാവുമായി ബന്ധപ്പെട്ടതെന്നാണ് സൂചന. കോൺഗ്രസ് ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ ഭാഗമായാണ് സംഭാഷണം പുറത്തുവന്നതെന്നാണ് വിവരം. സണ്ണിയും കരീമും കോൺഗ്രസിലെ രണ്ട് ചേരിയിലെ നേതാക്കളാണ്. മാസം 12,000 രൂപ ഓണറേയും ലഭിക്കുന്ന ജോലിക്കായി 50,000 രൂപയാണ് കോഴയെ ആവശ്യപ്പെട്ടത്. സാധാരണ നിലയിൽ വലിയ തുക വാങ്ങാറുണ്ടെന്നും പഞ്ചായത്തിൽ പല ആവശ്യങ്ങളുമുണ്ടെന്നും സംഭാഷണത്തിൽ പറയുന്നുണ്ട്. ഞങ്ങൾ സാധാരണ നിയമത്തിലൊക്കെ വലിയ പൈസ വാങ്ങാറുണ്ട്. പഞ്ചായത്തിൽ ഒരുപാട് ആവശ്യമുണ്ടാവുമല്ലോ. എനിക്ക് വേണ്ട, നിങ്ങൾക്കുള്ളത് എന്റെ അയൽവക്കത്തുള്ള യു ഡി എഫിന്റെ പരിപാടിക്ക് തോന്നുന്ന പറഞ്ഞ ഉദ്ദേശം. അപ്പൊ ഞാൻ ആ രീതിയിൽ സംസാരിച്ചു നോക്കട്ടെ കേട്ടോ. എന്നാ അവള് പറയുന്നതെന്ന് അതിനുള്ള ആക്കൗണ്ട് പാർട്ടിക്കാരാണ്. അവർക്ക് പൈസക്കുള്ള ആക്കൗണ്ടൊന്നുമില്ല. പാല് വിറ്റ് ജീവിക്കുന്ന പിള്ളേരാ. ചിരഞ്ജീവി അല്ലേ, 2 മണിക്കൂറിന് 12,000 രൂപ പഞ്ചായത്തിന് കൊടുക്കല്ലേ. ഫോൺ സംഭാഷണം നാട്ടിലാകെയുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും വലിയ ചർച്ചയായിട്ടുണ്ട്. അതേസമയം പണം ആവശ്യപ്പെട്ടത് പാർട്ടി പറഞ്ഞിട്ടാണെന്നാണ് കരീംപഴങ്കൽ പറഞ്ഞത്. കുറ്റവിചാരണ സദസ് വിജയിപ്പിക്കുന്നതിനായി അന്നത്തെ യു ഡി എഫ് കൺവീനർ കൂടിയായ വ്യക്തിയാണ് പണം വാങ്ങാൻ തന്നോട് ആവശ്യപ്പെട്ടത് എന്നും കരീം പറഞ്ഞു. താൻ സണ്ണിയെ അങ്ങോട്ട് വിളിച്ചതല്ലെന്നും ആദ്യം തന്നെ തിരക്കഥ തയ്യാറാക്കി തന്നെ ഇങ്ങോട്ട് വിളിക്കുകയായിരുന്നെന്നും കരീം പറഞ്ഞു. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.